ടീം ടെന്നും ടീം നയനും തമ്മിലുള്ള ഫൈറ്റാണ് ഇവിടെ സാധ്യതയുള്ളത്. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുകയെന്ന്. ടീം ടെന്നിലെ BDS ബെർലിനും BDS മാക്കനും റൂഫിൽ തന്നെ ഉണ്ട്. ഒരു ഫൈറ്റിനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ലെഫ്റ്റിൽ കൂടി ഫ്ലാങ്ക് ചെയ്ത് വരാനുള്ള ശ്രമമാണ്. റോഡ് കടന്ന് മറികടന്ന് ലെഫ്റ്റിൽ കൂടി ഫ്ലാങ്ക് ചെയ്ത് എടുക്കുന്ന ശ്രമമാണ് നമ്പർ 9 ടീം നമ്പർ 9 ഉദ്ദേശിക്കുന്നത്. നോക്കാം. വേറെ എവിടെയും കാര്യമായിട്ട് ഫൈറ്റിനുള്ള സാധ്യത, വാട്ടർ സിറ്റിയിൽ ചെറിയ ഫൈറ്റിന് സാധ്യത ഉണ്ട്. ടീം ട്വൻറ്റിയുടെ നോക്കാം. ഇവിടെ ഇപ്പം ടീം 20 ടീം 70 തമ്മിൽ ഫൈറ്റിന് ചെറിയ സാധ്യത കാണുന്നുണ്ട്. ടീം 70 അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എല്ലാവരും ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഫൈറ്റ് കിട്ടാൻ ചാൻസ് കിട്ടിയാൽ ഫൈറ്റ് എടുക്കാൻ രീതിയിലാണ് രണ്ട് ടീമും നിൽക്കുന്നത്. നമുക്ക് വീണ്ടും പോച്ചിങ്കിയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ പോച്ചിങ്കിൽ എയർ ഡ്രോപ്പൊക്കെ വീണ്ടുണ്ട്. പോച്ചിങ്കിലത്തെ അവസ്ഥ നമുക്ക് ഒന്നുകൂടി നോക്കാം. പോച്ചിങ്കിയിലേക്ക് പോവുകയാണെങ്കിൽ 2 കില്ലെടുത്ത് BDS ബെർലിൻ, അവർ വണ്ടി എടുത്ത് പോകുന്ന കാഴ്ച കാണുന്നത്. മരത്തിനടിച്ച് നിൽക്കുകയും ബെർലിന് നല്ലൊരു അവസരം കിട്ടിയിരുന്നു, പക്ഷേ അടിച്ചിടാൻ പറ്റുന്നില്ല. നമ്മുടെ ടീം 6 പോച്ചിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മിലിറ്ററി ബേസ് ലൂട്ടായി ചെയ്തിട്ട് ടീം 6 റോഡിൽ കൂടി USA എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാണാം, അവർ മിലിറ്ററി ബേസിലാണ് ഇറങ്ങിയത്. അവരവിടുന്ന് ലൂട്ടൊക്കെ എടുത്ത് സെറ്റായി ചർച്ചിൽ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ചർച്ചിൽ നിന്ന് അല്ല, ടീം 6 അല്ല, അത് ടീം 6 രണ്ടുപേർ ചർച്ചിൽ, രണ്ടുപേർ ഇവിടെ എംബിസിയുടെ ക്ലോൺ വൈറ്റിയുടെ HP നോക്കാം. ക്ലോൺ വൈറ്റ് HP നോക്കൂ, ലോ HPയിലാണ് ക്ലോൺ വൈറ്റ് ഉള്ളത്. ഹീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്ലോൺ വൈറ്റൊക്കെ നേടി വന്നിട്ടുണ്ട്. M24 ആണ് ഡ്രോപ്പൊക്കെ ലൂട്ടായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. നമ്മുടെ ടീം നമ്മൾ ചർച്ചിലുണ്ട്. രണ്ടുപേർ താഴെയായിട്ടാണുള്ളത്. ഒരു നേഡ് കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻസെയിൻ ഒരു OP നേഡ് തന്നെ പറയാം, OP എന്ന് തന്നെ പറയാം അതിനെ. ഒറ്റ നേഡിൽ ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട്. M24 കയ്യിലുള്ളത് പവർ ആയിരിക്കും, കളി പവർ തന്നെയാണ്. M24 പവർ അറിയില്ലാത്തതും ഓ ലെഫ്റ്റിൽ നിന്ന് അടിച്ചിട്ട് ഇൻസെയിനെ നോക്കാക്കിയിട്ടുണ്ട്. പക്ഷേ സപ്പോർട്ടിന് ഇനി ക്ലോം വേട്ടിയുണ്ട്, അതുകൊണ്ട് അധികം സീനൊന്നും ഇല്ലാണ്ട് റിവ്യൂ എടുക്കാം. ഇവിടെ ടീംമേറ്റ് അടുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. ടീംമേറ്റ് എല്ലാവരും അടുത്തടുത്ത് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പിടിച്ചു നീക്കാൻ പറ്റും. ടീം 9 ടീം 10 തമ്മിൽ ചെറിയ ഫൈറ്റാണ് ഇവിടെ കാണാൻ പോകുന്നത്. ടീം 9 രണ്ട് പേരെ നമുക്കിവിടെ കാണാം, 3 പേരെ കാണാം. ടീം 6 സേഫാണ്. ഫ്രണ്ടിൽ ടീം 10 ഉണ്ട്. ടീം 6 ബ്ലഡ് കയറി അടിക്കാനുള്ള ശ്രമമാണ്. അവിടെ ടീം 10 BDZ ടീമുണ്ട്. അത് ബാക്ക് വലിയാണ്, തന്നെ ടീംമേറ്റിൻ്റെ ഒപ്പം തന്നെ കളിക്കാമെന്ന് വിചാരിച്ച് ബാക്ക് വലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫൈറ്റ് ആണ് നമുക്ക്. ക്ലോം വൈറ്റ് ടീം നമ്പർ 6 ടീം നമ്പർ 10 നമ്മൾ ഫൈറ്റ് ആണ്.
ടെന്നും സിക്സും തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മളെ ബെർലിൻ ഉസി കൊണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്, പക്ഷെ കാര്യമായ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് നമ്മളെ ബി ഡി സി ബെർലിൻ ഉസി കൊണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഉസി കൊണ്ട് മാസ് കാണിക്കുകയാണ് നമ്മളെ ബി ഡി സി ബെർലിൻ ടീം നമ്പർ 10. ബി ഡി സി ബെർലിൻ രണ്ട് കില്ലെടുത്ത് ബി ഡി സി ബെർലിൻ ടീമിൻ്റെ വേണ്ടി ഉസി കൊണ്ട് മാസ് കാണിക്കുകയാണ്. നോക്കാം ഉസി കൊണ്ട് മാസാകുമെന്ന് നമുക്ക് നോക്കാം. ഫുൾ ടീം നമ്പർ 6 ഒരു ഒപ്പിനേഡ് ഒപ്പിനേഡായിരുന്നു, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് സർവേ ചെയ്യുന്നു. ടീം 6 കയറടിക്കാനുള്ള ശ്രമമാണ് തോന്നുന്നു, അല്ല കയറടിക്കുമോ? യെസ്, ക്ലോം വേട്ടിയും ഇൻസൈഡ് നോക്കായിട്ടുണ്ട്. ക്ലോം വേട്ടി ഇൻസൈഡ് നോക്കാണ്. അപ്പോൾ ബ്ലഡിനെ നോക്കായിട്ടുണ്ട്. ഇവിടെ നമ്പർ 6 വൈപ്പ് ചെയ്തുകൊണ്ട് ടീം ടെൻ ഇവിടെ ടീം നമ്പർ 6 വൈപ്പ് ചെയ്ത് നമ്മളെ ബി ഡി സി ബെർലിൻ്റെ ടീമാണ്. നമ്മൾ 3 അവരുടെ ടീം, 4 അവർ 3 രണ്ട് കില്ല് വെച്ചും നമ്മളെ ബി ഡി സി AK-47 3 കില്ല് വെച്ച് നേടിയിട്ടുണ്ട്. ടോട്ടൽ ടീമിന് 9 കില്ലായിട്ടുണ്ട്. അപ്പോൾ പോച്ചിങ്കി ഇവരുടെ സ്വന്തം, ടീം 10 സ്വന്തമാണ് പോച്ചിങ്കി ഇപ്പോൾ. പിന്നൊരു ഫൈറ്റ് നടക്കാം, വാട്ടർ സിറ്റിയിലുള്ള ഫൈറ്റാണ്. ടീം 20 ടീം 17 തമ്മിലുള്ള വാട്ടർ സിറ്റിയിലുള്ള ഫൈറ്റാണ് അടുത്ത്. നമുക്ക് നോക്കാം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ക്യാമ്പ് ചെയ്യുകയാണ് നമ്മുടെ ടീം 8 സൈഡിൽ കൂടി വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം ടീം 8 എന്താണ് ഇവിടെ നോക്കുന്നതെന്ന്. ടീം 8 നമ്മുടെ പിക്സ് ലൊപ്പസിൻ്റെ ടീമാണ്, പിക്സ് ടീമാണ്. അവർ വണ്ടി എടുത്ത് സേഫായി പോവുകയാണ്. ഒരു ഫൈറ്റിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിക്കൻ അടിക്കാൻ വേണ്ടി സേഫായി കളിക്കാവുന്ന രീതിയിൽ അവർ പോവുകയാണ്. ഇനിയൊരു ഫൈറ്റിനുള്ള സാധ്യത ഉള്ളത് നമ്മുടെ വാട്ടർ സിറ്റിയിൽ തന്നെയാണ്. ഫൈറ്റിനുള്ള സാധ്യതയുള്ളത് അവിടെ തന്നെ. ടീം 21 ഏകദേശം അവരടുത്തേക്കായി വരുന്നുണ്ട്. ടീം 17 അടുത്തേക്കും 20 എത്തിയിട്ടുണ്ട് വാട്ടർ സിറ്റിയിൽ. നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. 21 എങ്ങനെയാണ്? 21 സ്ക്വാഡ് ഹൗസിലടുത്തായിട്ട് നിൽക്കുന്നുണ്ട് ടീം 20. ഇവിടെയാണ് അടുത്തൊരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് ഉള്ളത്. നമ്മുടെ 17 ഒരു പ്ലെയർ നമ്മളെ ടവറിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഹാഫീസ് നല്ലൊരു പൊസിഷനാണ് മുകളിൽ നിന്ന്. നമുക്ക് 21 കാണാം, 20 കാണാം. 21 കണ്ടോ എന്നറിയത്തില്ല, പക്ഷേ 20 പൊസിഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഹഫീസ് 4x സ്കോപ്പ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഫൈറ്റിനുള്ള ചാൻസ് ഞാൻ കാണുന്നത്. നോക്കാം ഇവിടെ ഇവർ ശാന്തമായി ഇരിക്കുകയാണ്. അവസരം കിട്ടിയാൽ അപ്പോൾ ഫൈറ്റ് എടുക്കാവുന്ന രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. നോക്കാം ടീം 20 വെള്ളത്തിലൂടെ നടക്കുന്നുണ്ട്. ഇവിടെ ഫാസിലു പോപ്സ് ബ്രോ അടിക്കുന്നുണ്ട്. ടീം 17 ആണോ? ടീം 17 ടീം 20 വന്ന് കയറി അടിച്ചിട്ടുണ്ട്. ടീം 17 2 നോക്കാണ്. 20 ടീം 21 എനിക്ക് തോന്നുന്നു ടീം 21 വൈപ്പായെന്ന് തോന്നുന്നു. അതെ, ടീം 21 വൈപ്പായിട്ടുണ്ട്. ടീം 17 ടീം 21 വൈപ്പാക്കിയിട്ടുണ്ട്. ആ ഫൈറ്റ് നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടീം 17 20 തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവരുടെ തമ്മിലുള്ള ഫൈറ്റിൽ വേറെ ഫൈറ്റ്, ഇപ്പോൾ റോസോക്കിലേക്ക് ഫൈറ്റ്, പോച്ചിങ്കിൽ ഫൈറ്റിന് സാധ്യതയുണ്ട്. ടീം 16 ടീം 10 തമ്മിലുള്ള ഫൈറ്റിന് പോച്ചിങ്കിൽ സാധ്യത കാണുന്നുണ്ട്. ടീം 16 ടീം 10 തമ്മിലുള്ള ഫൈറ്റിന് നമ്മുടെ നൈറ്റ് ഫ്യൂറി
ലാസ്റ്റ് മത്സരത്തിലെ ആ ഒരു ഹീറോ 9 കില്ലെടുത്ത ആ ഒരു പ്ലെയറാണ് നൈറ്റ് ഫ്യൂരി. ഇവരും നമ്മുടെ ടീം ടെന്നും തമ്മിലുള്ള നമ്മുടെ BDS ബെർലിൻ്റെ ടീം നമ്മുടെ ഫൈറ്റിനാണ് ഇവിടെ സാധ്യത കാണുന്നത്. ഫൈറ്റ് എടുക്കണ്ട BDS ബെർലിൻ ഇവിടെ അടുത്താണുള്ളത്. പക്ഷേ ടീംമേറ്റ് എല്ലാവരും ബെർലിൻ നിന്ന് അകലെയാണുള്ളത്. അപ്പോൾ Team 16 അത് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ബെർലിൻ എല്ലാം കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ബെർലിനെ ഒന്ന് സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. അതെ, ബെർലിൻ എല്ലാവരെയും കാണാം. വണ്ടിയൊക്കെ എടുത്ത് കവറിൽ വെച്ചിട്ടുണ്ട്. വണ്ടി ഡാമേജ് ആക്കാൻ ശ്രമമാണ്. Team 16 നമ്മുടെ ഫ്യൂരിയുടെ ടീമാണ്. Team 16 നമ്മളെ ചർച്ചിൻ്റെ മുകളിൽ കയറി അവരെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് നമ്മൾ നൈറ്റ് ഫ്യൂരി നടത്തുന്നത്. നമ്മുടെ Team 16 മല്ലുക്കിങ് നോക്കായിട്ടുണ്ട്. മല്ലുക്കിങ് നോക്ക വേണ്ടിയുണ്ട്. സ്മോക്ക് ഇട്ട് റിവൈവ് ചെയ്യാനുള്ള ശ്രമമാണ്. കവറിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബെർലിനും ടീമും ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏത് നിമിഷം അവർ ഫൈറ്റ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മല്ലുവിനെ റിവ്യൂ എടുക്കാൻ ആരെങ്കിലും തന്നെ ഇവിടെ എത്തേണ്ടതാണ്. ഇപ്പോൾ നോക്കാം, നമ്മൾ ബെർലിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് തന്നെയുണ്ട്. ബെർലിൻകാർ അടിക്കാൻ സ്പ്രേ സാധ്യതയുണ്ട്. അത് പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷേ ഓ, ബെർലിൻ നോക്കായിട്ടുണ്ട്. നമ്മുടെ നൈറ്റ് ഫ്യൂരിയാണ് ബെർലിനെ നോക്കായിട്ടുണ്ട്. നമ്മുടെ OP നമ്മുടെ പ്ലെയർ നൈറ്റ് ഫ്യൂരിയുടെ നോക്കണം. ബെർലിൻ നോക്കാക്കിയിട്ടുണ്ട്. ഇവിടെ മല്ലുക്കിങ് ബ്ലീഡിംഗ് ആണ്. മല്ലുക്കിങ്ങിനെ റിവ്യൂ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. മല്ലുക്കിങ്ങിനെ ആരും ഇതുവരെ റിവ്യൂ എടുത്തിട്ടില്ല. മല്ലുക്കിങ് ബ്ലീഡിംഗ് ആണ്. നമ്മുടെ മല്ലു മോഡ്സ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മല്ലു മോഡ്സ്, അതെ, മല്ലു മേഡ്സ് മെല്ലെ സ്മോക്കൊക്കെ ഇട്ട് സേഫാക്കി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മല്ലുക്കിങ്ങിനെ കിട്ടുമെന്ന്. ഈ ഒരു അവസരത്തിൽ വളരെയധികം ബ്ലീഡിങ്ങിലാണല്ലോ മല്ലുക്കിങ്. എനിക്ക് തോന്നുന്നില്ല മല്ലുക്കിങ്ങിനെ റിവ്യൂ എടുക്കാൻ പറ്റുമെന്ന്. ഇല്ല, മല്ലുക്കിങ്ങിനെ റിവ്യൂ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരാളെ നഷ്ടപ്പെടുകയാണ് നമ്മുടെ നൈറ്റ് ഫ്യൂരിയുടെ ടീമിന്. ഇപ്പം വേറെ ഫൈറ്റ് നടക്കാനുള്ള സാധ്യത, നമ്മുടെ വാട്ടർ സിറ്റിയിലെ ഫൈറ്റ് അവിടുത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നു. വാട്ടർ സിറ്റി Team 20 ഈ ഭാഗത്തേക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫൈറ്റിന് ശേഷം അങ്ങോട്ട് പോവാം. ഈ ഒരു ഫൈറ്റ് നമുക്ക് കാണേണ്ട ഫൈറ്റ് തന്നെയാണ്. അടിപൊളി ഫൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നൈറ്റ് ഫ്യൂരിയാണ് നമ്മുടെ Team 16 നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളി നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ മറുഭാഗത്ത് നമ്മുടെ BDS ബെർലിനുണ്ട്. ബെർലിൻ ടീമും അവർ വണ്ടി എടുത്ത് പോവുകയാണെന്ന് തോന്നുന്നു. ഡാസിയൊക്കെ എടുത്ത് പോകാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. സോണിൽ കയറാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. സോണ് വന്നിട്ടുണ്ട്. അവർ സോണിൽ കയറുകയാണ്. ഡ്രോപ്പൊക്കെ എടുക്കാനുള്ള ശ്രമം. ഡ്രോപ്പ് എടുത്ത് സെറ്റിലായിട്ട് സോണിൽ കയറാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഫ്യൂരി അവിടെ വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവരെ സോണിൽ കയറാൻ വിടാതെയാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ പോയ കാര്യം അറിയുന്നില്ല. അവർ നേരത്തെ കണ്ടം പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ഫൈറ്റ് നടക്കാൻ ടീം സെവൻറ്റീൻ്റെ അടുത്ത് ഒരു ഫൈറ്റിന് സാധ്യത കാണുന്നുണ്ട്. Team 7 ഇല്ല, ഇവിടെ ഇപ്പം കാര്യമായി ഫൈറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ ഫൈറ്റിന് സാധ്യത 20 Team 22 7 തമ്മിൽ ഫൈറ്റ് സാധ്യത കാണുന്നുണ്ട്. Team 22 നമുക്ക് സ്പെക്ട് ചെയ്ത് നോക്കാം. അതെ, ഫ്രണ്ടിൽ ടീം 19 കാണാം. ടീം 19
ലെഫ്റ്റിൽ ടീം സെവൻ ഉണ്ട്. തൊട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ടീം നയൻറ്റീൻ ഉണ്ട്. ഇവർ അടുത്ത് അവിടെ ടീം നയൻറ്റീൻ അടുത്തേക്കാണ് പോകുന്നത്. ടീം നയൻറ്റീനുമായിട്ടൊരു ഫൈറ്റ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിക്കുമെന്ന് തോന്നുന്നു. നിർത്തുന്നില്ല, കണ്ടിട്ടുണ്ട്. ടീം നയൻറ്റീൻ അവിടെ കണ്ടിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈറ്റിനൊന്നും നിൽക്കാതെ അവർ ഓടി ഓടി പോവുകയാണ്. ഇവിടിപ്പം ഫൈറ്റിനുള്ള സാധ്യത ടീം എയ്റ്റും ടീം സെവനും നമ്മൾ ഫൈറ്റ് സാധ്യതയുണ്ട്. ടീം എയ്റ്റും ടീം സെവനും അതായത് ഉഗ്രം ഫൈറ്റിന് ഷെൽട്ടർ ഭാഗത്തു നിന്ന് ഫൈറ്റ് കാണാൻ നമുക്ക്. ഷെൽട്ടറിൻ്റെ അകത്ത് മൂന്ന് പേരും ഒരാൾ പുറത്തുമായിട്ടാണ് ഉള്ളത്. നമ്മുടെ ടീം എയ്റ്റിൽ ഒരാൾ നോക്കായിട്ടുണ്ട്. നമ്മളെ പിക്സ് സൈബോർഗാണ് നോക്കായിട്ടുള്ളത്. റിഡ്ജിലൂടെ നെയ്ഡ് കുക്ക് ചെയ്യുന്ന കാണാം. നമ്മളെ മിസ്റ്റർ നല്ലൊരു നെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഓപ്പേ നെയ്ഡാണെങ്കിൽ നമ്മളെ ടീം സെവനിലെ എല്ലാ ഏകദേശം രണ്ട് പേര് നോക്കായിട്ടുണ്ട്. ടീം സെവനിലെ മൂന്നാല് നോക്കായിട്ടുണ്ട്. ഒരുത്തനെ കൺഫേമാക്കി അകത്ത് റിവ്യൂ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ടീം സെവൻ ഇവിടെ പിടിച്ചേക്കാൻ പറ്റുമെന്ന്. ഒ പി സിവിലിയൻ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹം അകത്ത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എം ഡി പി ആർ വൈപ്പറിനൊക്കെ കൺഫേമായി. എം ഡി പി ആർ വൈപ്പർ കൺഫേമായിട്ടുണ്ട്. നമ്മളെ പിക്സ് ടീമും ഏകദേശം അങ്ങനത്തെ ഒരവസ്ഥയിൽ തന്നെയാണ്. പിക്സ് സ്പ്ലാഷ് മാത്രമേ ഇപ്പോൾ ജീവനോട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ റിവ്യൂ എടുത്തിട്ടുണ്ട്. ലുപ്പിയസ് ഒരവസ്ഥ ലുപ്പസ് ഒരവസ്ഥയിലാണ്. ലുപ്പസ് റിവ്യൂ എടുത്തില്ലെങ്കിൽ സീനാണ്. പക്ഷേ ഷെൽട്ടറിനടിയിൽ ഇപ്പോഴും നമ്മുടെ ഒ പി സിവിലിയൻ ബാക്കിയുണ്ട്. അതറിയുന്നില്ല, അത്ര സോണ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫൈറ്റ് എവിടെയാണ്? ടീം സെവൻറ്റീനുടെ ഭാഗത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ടീം സെവൻറ്റീൻ സാധ്യതയുണ്ട്. ടീം സെവൻറ്റീൻ ടീം സിക്സ്റ്റീൻ തമ്മിലുള്ള ഫൈറ്റിൽ ടീം സിക്സ്റ്റീൻ വണ്ടി എടുത്തുകൊണ്ട് കറങ്ങുകയാണ്. ടീം ട്വൻറ്റി ടുയുടെ ഭാഗത്തൊരു ഫൈറ്റ് ടീം ട്വൻറ്റി ടുയുടെ ഭാഗത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ടീം ട്വൻറ്റി ടു ഓ ടീം ട്വൻറ്റി ടു വൈപ്പായിട്ടുണ്ട്. ടീം ട്വൻറ്റി ടുയുടെ വൈപ്പാക്കിയ ആരാണ്? ടീം ട്വൻറ്റി ആണെന്ന് തോന്നുന്നു. ടീം ട്വൻറ്റി ടീം ട്വൻറ്റിയും ടോം ടീം സിക്സ്റ്റീൻ തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ കാണാം നമുക്കിവിടെ. ടീം സെവൻറ്റീൻ ഇവിടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ഫാസിലോപ്പസ് വീണിട്ടുണ്ട്. ഫാസിലോപ്പസിനെ കൺഫേം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ട്വൻറ്റിയിൽ ഇപ്പോൾ സൈക്ലോൺ സൈക്ലോൺ മാത്രമാണ് ബാക്കിയുള്ളത്. സൈക്ലോൺ മാത്രം ടീം സിക്സ്റ്റീനിലാകട്ടെ മൂന്ന് പേർ ഇപ്പോഴും ബാക്കിയുണ്ട്. സൈക്ലോണിൻ്റെ ഒരു വൺ ബൈ ട്രൈ ക്ലച്ച് കാണാം. പക്ഷേ സൈക്ലോണിന് സാധിക്കുന്നില്ല. നമ്മുടെ നൈറ്റ് ഫ്യൂരിയുടെ ടീമാണ്, നൈറ്റ് ഫ്യൂരിയുടെ ടീമാണത്. അപ്പോൾ നമ്മുടെ നൈറ്റ് ഫ്യൂറി ഈ കളി മാസമായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു ഫൈറ്റാണ്. ടീം എയ്റ്റും ടീം ഫിഫ്റ്റീൻ തമ്മിലുള്ള ടീം എയ്റ്റ് വൈപ്പാകുന്നു. ടീം നയൻറ്റീൻ്റെ ഒരു മികച്ചൊരു കളിയായിരുന്നു ഇപ്പോൾ കണ്ടത്. ഓ പി നേടാണ് ഹാഫീസിൻ്റെ ഒരു ഓപ്പി നേടാണ് ഇപ്പോൾ കണ്ടത്. ടീം സെവൻറ്റീൻ ഹാഫീസിൻ്റെ ഓപ്പി നേട്. അത് നമ്മുടെ ബി ഡി എസ് ബെറിലാണ് നോക്കായി വേണ്ടിട്ടുള്ളത്. അവർ കയറടിക്കാനുള്ള കയറടിക്കും. എം കെ ഒക്കെ ഉണ്ട്. എം കെയുടെ ഒരു ഓ പി ഫയറിങ് അവ കണ്ടു നമ്മളെ ബി ഡി എസ്. ടീം സെവൻറ്റീനിൽ ഇപ്പോൾ നമ്മുടെ ടീം സെവൻറ്റീനും അങ്ങനെ വൈപ്പായിട്ടുണ്ട്. പിന്നീട് നയൻറ്റീൻ്റെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് സോണിൻ്റെ അകത്ത് വെച്ച്. നയൻറ്റീനും ഫോർട്ടീനും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷേ ഇല്ല. അങ്ങനെ ഇവിടെ നയൻറ്റീൻ വൈപ്പ് ചെയ്തിരിക്കുകയാണ്.
ടീം 14 അതവിടെ ടീം 16 ടീം 19 അടിച്ചിടുന്നു. നമ്മളെ ടാർസൺ നോക്കാൻ വേണ്ടിട്ടുണ്ട്. നമുക്ക് ടീം 16 എങ്ങനെ നോക്കാം, അവരുടെ ഏംഗിൾ എങ്ങനെയാണ്. നമ്മളെ നൈറ്റ് ഫ്യൂരിയുടെ ടീമാണ് ടീം 16, നമ്മളെ നൈറ്റ് ഫ്യൂരിയുടെ ടീമാണ് ടീം 16, നൈറ്റ് ഫ്യൂരിയുടെ ടീമാണ് ടീം 16. ഒരു ഒ പി പ്ലെയർ തന്നെ നൈറ്റ് ഫ്യൂരി. ഒ പി നേടാകുമോ എന്ന് നോക്കാം നമുക്കത്. നേടിൽ ആരെയും നോക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ടീം 16 ടീം 19 തമ്മിലൊരു ഫൈറ്റാണ്. നമ്മുടെ ടീം 16 നമ്മുടെ റോക്സ് മാൻഡ്രാക്ക് നോക്കായിട്ടുള്ളത് റിവൈവ് എടുത്തിട്ടുണ്ട്. ഒരു 3x4 ഫൈറ്റാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ മല്ലു കിങ് നേരത്തെ മരിച്ച ഒരു ഡെഡായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 3x4 ഫൈറ്റാണ് ഇപ്പോൾ എടുക്കേണ്ടത്. പക്ഷേ നൈറ്റ് ഫ്യൂറി അദ്ദേഹത്തിൻ്റെ സ്കില്ല് വെച്ച് എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം, ഒരു നീഡിൽ വേണമെങ്കിൽ നമുക്കിവിടെ ഇടാം. പക്ഷേ നമ്മുടെ ഐജിക് ശ്രീക്കു വണ്ടിയൊക്കെ എടുത്ത് വണ്ടി കയറിയിരിക്കുന്നുണ്ട്. അവർ തിരിച്ച് നീടൊക്കെ അറിയാറിയുന്നുണ്ട്. സോണോട്ടിൽ നിന്ന് വണ്ടി റൗണ്ട് ചെയ്ത് ഇവിടെ എത്തുന്നുണ്ട്. കറങ്ങി കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് ടീം 10. അവർക്ക് മൂന്ന് വണ്ടികളാണ്. പിറകെ തന്നെ ടീം 12 ഉണ്ട്. പിറകെ തന്നെ ടീം 12ഉം ടീം 16ഉം ടീം 10ലും ഫൈറ്റ് നടക്കുന്നു. ടീം 10ഉം ടീം 16ഉം തമ്മിൽ ഫൈറ്റ്. ടീം 10 ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സേഫ് ആയിട്ടുള്ളത് നമ്മുടെ ടീം 12 തന്നെയാണ്. അവർ ദൂരെ നിന്ന് കളി കാണുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീം 12നെ നോക്കാം. ഇവരാണ് ഇക്കൂട്ടത്തിൽ സേഫായുള്ളത്. അവിടെ ഫൈറ്റ് നടക്കുകയാണ്. ഇത് തേർഡ് പാർട്ടി അടിക്കാൻ പറ്റിയ സാഹചര്യമാണ്. ഇപ്പോൾ ടീം 10ലെ ബി ഡി എസ് മാത്രം 5 കില്ലെടുത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടീം 15ല് അപ്പം 3 ടീം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ ടീം 12ഉം ടീം 19ഉം നമ്മളെ ടീം 10ലെ ഒറ്റൻ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. എങ്ങനെയും നമ്മുടെ ടീം 10ന് ക്യാമ്പടിച്ച് നിൽക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല. സപ്പോർട്ട് ചെയ്യണോ ആരും പ്ലെയേഴ്സ് ഇല്ല. നമ്മുടെ ടീം 12 സ്മോക്ക് ഒക്കെ ഇട്ട് കയറുകയാണ്. നമ്മളെ ATX M24 ഒക്കെ മുഹമ്മദ് മുഫി സ്നൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്കാറിലെടുത്തുണ്ട് സ്പ്രേ ക്ലസ്റ്റർ ആണെന്ന് തോന്നുന്നു. 4X ഇട്ടുകൊണ്ട് നമ്മളെ മാഡ് കിങ്ങനെയാണ് നമ്മുടെ മുഫി നോട്ട് ഇട്ടിട്ടുള്ളത്. നീടൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ BDS നോക്കാം. ടീം 10 ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. വേറൊന്നും ചെയ്യാനില്ല. ഒരു ഷെയർ ഫൈറ്റ് എടുക്കുന്നു. കൺഫേമാക്കി നോക്കി കിട്ടിയാൽ അപ്പോൾ കൺഫേമാക്കും. വേറെ നിവർത്തിയില്ല. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. OP കളി തന്നെയാണ് നമ്മളെ ഇപ്പോൾ കാണിച്ചു വെക്കുന്നത്. പക്ഷേ നമ്മുടെ ടീം 12ലെ അതുൽ നോക്കാണ്. ടീം 12 അതുൽ നോക്കാണ്. ടീം 12ലെ റിവൈവ് എടുത്തിട്ടുണ്ട്. 8 പേര് മാത്രമാണ് ബാക്കിയുള്ളത്. 3 ടീമുകൾ നമ്പർ 10ലെ BDS മാസ് കാണിക്കാൻ പറ്റിയൊരവസരം തന്നെയാണ്. സ്കില്ലുണ്ടെങ്കിൽ ഇവിടെ ചിക്കൻ കൊണ്ടുവരാം. ടീം 19ലെ ഒരു പ്ലെയറെ ടീം 12ലെ കോംറേഡ് നോക്കാക്കിയിട്ടുണ്ട്. എൻ്റെ മോനൊരു OP നീഡാണ്. 1 SP ആണ് ഉള്ളി. ടീം 19ൻ്റെ OP നീഡുകളാണ് വരുന്നത്.
ടീം 12 പെട്ട അവസ്ഥയാണ്. നമ്മുടെ ടീം 10ഉം നമ്മുടെ BDZ അവിടെ കിടക്കുന്നുണ്ട്. അവരാരും കാണുന്നില്ല എന്ന് തോന്നുന്നു. സ്മോക്ക് എടുക്കാൻ കാരണം ലാസ്റ്റ് സോണാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് സോണാണ്, സോണിൽ കയറാണ്. നമ്മുടെ BDZനെ നോക്കാം. നമ്മുടെ 12ൻ്റെ മുന്നിലേക്കാണ് ഓടി ചെന്ന് കൊടുത്തത്. ഒരു 3x3 മാച്ചാണെന്ന് തോന്നുന്നു. ഒരു 3x3 ആണ്. അവിടെ രണ്ട് നോക്കാണ് നമ്മുടെ 12ലെ ടീം 12. ടീം 19 തന്നെയാണ് ചിക്കൻ. പൊളി കളി, പെവറാണ്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗോയ്സ്.